നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മക്കൾക്ക് ആപത്ത് പറ്റിയാൽ സ്വജീവൻ പോലും കണക്കിലെടുക്കാതെ അവരെ രക്ഷിക്കുന്ന അമ്മമാരുടെ വാർത്തകൾ ഒട്ടേറെ നാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മുംബൈയിൽ നിന്നും എത്തുന്നത്. മകളെ പാമ്പ് കടിച്ചപ്പോൾ അമ്മ കാട്ടിയ ധീരതയുടെ കഥയാണിത്. ചേരിപ്രദേശമായ ധാരാവിയിലെ രാജീവ് ഗാന്ധി നഗർ സോനേരി ചാളിലെ താമസക്കാരി സുൽത്താന ഖാനാണ് ഇതിലെ കഥാനായിക. കാടിന് സമീപത്തായിട്ടാണ് സുൽത്താനയുടെ വീട്. ഞായറാഴ്ചയാണ് രാവിലെ 11 ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ 17-കാരി തെഹസീനെ പാമ്പ് കടിച്ചത്. എല്ലാവരും പേടിക്കുകയും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സുൽത്താന ഓടിയെത്തി മകളുടെ കൈകളിൽ കടിച്ചിരുന്ന പാമ്പിനെ വലിച്ചെടുത്തു. ഇതിനിടയിൽ സുൽത്താനയെയും പാമ്പ് കടിച്ചു. എന്നിട്ടും പിടിവിടാതെ ഒരു ടാക്സി വിളിച്ച് മകളെയും കൈകളിൽ പാമ്പിനെയുമായി സുൽത്താന മുംബൈ സയൺ ആശുപത്രിയിലേക്ക് കുതിച്ചു. കയ്യിലിരുന്ന് പിടയുന്ന അണലിപ്പാമ്പുമായി കയറി വന്ന സ്ത്രീയെ കണ്ട് ഡോക്ടറും ഒന്ന് അമ്പരന്നു. മകളെയും തന്നെയും പാമ്പ് കടിച്ചെന്നും തിരിച്ചറിയാൻ വേണ്ടിയാണ് പാമ്പിനെ കൊണ്ടുവന്നതെന്നും സുൽത്താന ഡോക്ടറോട് വ്യക്തമാക്കി. ഡോക്ടർ ഉടൻ തന്നെ വിദഗ്ധനെ വരുത്തി. വിഷമുള്ള അണലിവർഗത്തിൽപ്പെട്ട പാമ്പാണെന്ന് വിദഗ്ധൻ വെളിപ്പെടുത്തി. തുടർന്ന് സുൽത്താനയ്ക്കും മകൾക്കും അടിയന്തര ചികിത്സയും ഡോക്ടർ നൽകി. മുമ്പ് സുൽത്താനയുടെ ബന്ധുവിന് പാമ്പുകടിയേറ്റപ്പോൾ ചികിത്സിച്ച ഡോക്ടർ കടിച്ച പാമ്പിനെ പറ്റി ചോദിക്കുകയും ഏതിനമാണെന്നറിഞ്ഞാൽ ചികിത്സ എളുപ്പമാക്കാമെന്നും പറഞ്ഞിരുന്നു. ഇതോർത്തുവെച്ചാണ് കടിച്ച പാമ്പിനെയും കൊണ്ട് തന്നെ സുൽത്താന ആശുപത്രിയിലേക്ക് എത്തിയത്. ചികിത്സയ്ക്കായി സമയം കളയേണ്ടി വരില്ലല്ലോ എന്ന ചിന്തയും ഇതിന് പ്രേരകമായി. അതേസമയം ഇത്രയും സാഹസികത വേണ്ടായിരുന്നു എന്ന് ആശുപത്രിയുടെ ഡീൻ പ്രമോദ് പറഞ്ഞു. പാമ്പുകടിയേറ്റാൽ ചികിത്സ ഒന്നേ ഉള്ളൂ എന്നും അതാണ് സുൽത്താനയ്ക്കും മകൾക്കും നൽകിയതെന്നുമാണ് പ്രമോദ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ പാമ്പിനെ കൊണ്ടുവന്നത് വളരെ അപകടം പിടിച്ചതാണെന്നും ആരും അത്തരമൊരു റിസ്ക് എടുക്കരുതെന്നും പ്രമോദ് കൂട്ടിച്ചേർത്തു. ഇത്രയും ചെയ്ത പാമ്പിനെ ഒടുവിൽ മൃഗസ്നേഹികൾ കൊണ്ടുപോവുകയും ചെയ്തു. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.